മലയാളികൾ എന്തെന്നും ഓർക്കുന്ന നടനാണ് കലാഭവൻ മണി. മരിച്ചിട്ട് വർഷങ്ങൾക്കിപ്പുറവും കലാഭവൻ മണി എന്ന നടനെ മറക്കുവാൻ പ്രേക്ഷകർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മദ്യപാനം വലിയ തോതിൽ കലാഭവൻ മണിയുടെ ആരോഗ്യത്തെയും ജീവിതത്തെയും ബാധിച്ചിരുന്നു. മണിയുടെ ആരോഗ്യം തകർത്തതും ജീവൻ അപകടത്തിലായതും കടുത്ത മദ്യപാനം കാരണം തന്നെയാണ്. സുഹൃത്തുക്കളെയും വളരെയധികം സ്നേഹിച്ച മനുഷ്യസ്നേഹി കൂടിയായിരുന്നു കലാഭവൻ മണി. സുഹൃത്തുക്കളായിരുന്നു മണിയുടെ എല്ലാം. സുഹൃത്തുക്കളോടൊപ്പം ജീവിതം ആഘോഷിച്ച നടന് ജീവിതത്തിൽ പലപ്പോഴും താളപ്പിഴവുകളും സംഭവിച്ചിട്ടുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾക്ക് വലിയ വില കൊടുത്ത മണി പലപ്പോഴും ഇവരെ അന്ധമായി വിശ്വസിച്ചിട്ടുമുണ്ട്. ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് റിട്ടയേർഡ് SP RK ജയരാജൻ. കലാഭവൻ മണിയുടെ ജന്മദേശമായ ചാലക്കുടിയിൽ പോലീസ് ഓഫീസറായി പ്രവർത്തിക്കുമ്പോഴാണ് കലാഭവൻ മണിയുമായി ഇദ്ദേഹം സൗഹൃദത്തിലാകുന്നത്. കലാഭവൻ മണി ആദ്യമായി തന്നെ കാണാൻ വന്നതിനെ കുറിച്ച് RK ജയരാജൻ സംസാരിക്കുകയാണ്. മലയാളത്തിലെ ഒരു ടെലിവിഷൻ മാധ്യമത്തിനോടാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം. രാവിലെ തന്നെ ഒരു കോളിംഗ് ബെൽ മുഴങ്ങി. ആരാണെന്ന് നോക്കിയപ്പോൾ സാക്ഷാൽ കലാഭവൻ മണി. മണിയെ സ്വീകരിച്ചിരുത്തി. കുറെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി. മണി പണി കഴിപ്പിച്ച് താമസിക്കുവാൻ പറ്റാതെ പോയ മണിക്കൂടാരം എന്ന വീടും പിന്നീട് പണിത ഭാര്യ വീടുമെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വാടക വീട്ടിലേക്ക് പോകുന്നത്. പെട്ടെന്ന് മണി സംസാരം നിർത്തി. ഇമോഷണൽ ആകുവാൻ തുടങ്ങി. വിതുപ്പുവാനും കരയുവാനും തുടങ്ങി. പെട്ടെന്ന് ഇതെന്താണ് കാര്യമെന്ന് ചോദിച്ചു. സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനൊരു കലാകാരനല്ലേ സാർ, എന്നെ എന്തിനാണ് പോലീസുകാർ വേട്ടയാടുന്നത് എന്ന് എന്നോട് അദ്ദേഹം ചോദിച്ചു. സാറിപ്പോൾ പുതുതായി ജോയിൻ ചെയ്തതല്ലേ, വളരെ അടുത്ത ദിവസം വരെ പോലീസ് എൻ്റെ വീടിൻ്റെ അവിടെ വന്ന പരിസരത്തൊക്കെ മണിയുണ്ടോടാ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഞാനൊരു ക്രിമിനലാണോ എന്ന് മണി ചോദിച്ചു. കാര്യം എന്തെന്നാൽ ഒരു മാസം മുൻപ് മണിയുടെ ഒരു സിനിമ റിലീസായപ്പോൾ ഫാൻസ് തിയേറ്ററിൽ വന്ന് ഡാൻസ് ചെയ്യുവാനും കൈയടിക്കുവാനും തുടങ്ങി. ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർ കെട്ടിപ്പിണഞ്ഞ് സിനിമ കാണാൻ വന്നവരുടെ ഇടയിലേക്ക് വീഴുകയുണ്ടായി. കൂട്ടത്തിൽ ഗർഭിണിയായ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. തിയേറ്ററിലാകെ പ്രശ്നമായി മാറി. അന്ന് ഞാൻ അവിടെ ചാർജ് എടുത്തിട്ടില്ല. പോലീസുകാർ വന്ന ഫാൻസ് എന്ന് പറയുന്ന മണിയുടെ ആളുകളെ മുഴുവനും ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. മണി അന്നവിടെ ഉണ്ടായിരുന്നതുമില്ല. മണി രാത്രി 12 മണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ സുഹൃത്തുക്കൾ കുറേ പേർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മണിയുടെ ശക്തിയും ദൗർബല്യവും സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. അവർ വന്ന് ഡാൻസ് ചെയ്ത ഞങ്ങളുടെ ആളുകളെ മണിയേട്ടനോടുള്ള ദേഷ്യം കൊണ്ട് ഒരു കാര്യവുമില്ലാതെ പോലീസ് പിടിച്ച് ലോക്കപ്പിലിട്ടു. മണിയേട്ടനൊന്നും ഇവിടെ ഒരു വിലയുമില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. കേട്ട പാതി കേൾക്കാത്ത പാതി മണി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് സംസാരിക്കുകയുണ്ടായി. എന്നോടുള്ള ദേഷ്യം തീർക്കുവാൻ എൻ്റെ സുഹൃത്തുക്കളെ പിടിച്ച് ലോക്കപ്പിലിടുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് തൊപ്പിതെറിപ്പിക്കുമെന്നൊക്കെ പറയുകയുണ്ടായി. വികാരം കൊണ്ട് അങ്ങനെ പറഞ്ഞ് മണി പോവുകയും ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ SI വന്നപ്പോൾ ഇന്നലത്തെ സംഭവങ്ങൾ പറഞ്ഞു. SIക്ക് ദേഷ്യം വന്നു. അതുവരെ പുറത്തിരുത്തിയ മണിയുടെ ആളുകളെ ലോക്കപ്പിലിട്ടു. അവരുടെ പേരിൽ കേസും ചാർജ് ചെയ്തു. ഇതാണ് അന്നുണ്ടായ യഥാർത്ഥ സംഭവമെന്നും രാജൻ പറയുന്നുണ്ട്. പെട്രോളിങ്ങിനൊക്കെ പോകുമ്പോൾ പോലീസ് മണി വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഇത് ടെസ്റ്റ് ചെയ്ത് മണി അന്വേഷിച്ച 10 പ്രാവശ്യം വീട്ടിൽ വന്ന് എന്നാക്കും. എന്നാൽ മണിയുടെ പേരിൽ യഥാർത്ഥത്തിൽ കേസ് എടുത്തിരുന്നില്ല എന്നും RK ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യം മണിയോട് താൻ പറഞ്ഞിരുന്നുവെന്നും RK ജയരാജൻ ഓർക്കുന്നുണ്ട്. അതേസമയം തന്നെ നടൻ എന്നതിലുപരിയായി മികച്ച നാടൻ പാട്ട് കലാകാരൻ കൂടിയായിരുന്നു കലാഭവൻ മണി. കലാഭവൻ മണിയുടെ മരണം കേരളക്കരയാകെ ഒന്നാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.